ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജന. അപ്പൊ നമ്മള് ഇൻഡോ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ലീഫ് അല്ലെ. അപ്പൊ ഈ ഒരു ലീഫൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇടയ്ക്കൊന്നും ഒരു കോട്ടന്റെ തുണി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. ഒന്നെങ്കിൽ പച്ചവെള്ളത്തിൽ തുടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതൊരു നുള്ളിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ഡൈലൂട്ട് ചെയ്ത് അതൊന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഡോ പ്ലാന്റ്സിന്റെ ഒക്കെ ലീഫൊക്കെ നല്ല വെട്ടിത്തിളങ്ങി നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാൻ സഹായിക്കും. അപ്പൊ അതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല, പ്രത്യേകിച്ച് ഇപ്പൊ നല്ല കടുത്ത വെയിലാണ്, അപ്പൊ നല്ല രീതിയിൽ പൊടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്ലാന്റ്സിന്റെ ലീഫിലൊക്കെ വന്നിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ നല്ല തിക്കായിട്ടും ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വളങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും ഡെയിലി എന്തൊക്കെ കളയുന്നുണ്ട് അല്ലേ, അപ്പൊ അതൊക്കെ എനിക്കും നമുക്ക് എടുത്തു വെച്ച് ഞാനിപ്പോ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് കാണിക്കുന്നുണ്ട് വീട്ടിലത്തെ നമ്മുടെ കളയുന്ന വേസ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല കിഡിലും ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും അതേപോലെ തന്നെ നമ്മൾ സ്ലറിനും ഒക്കെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ചെടീൻ്റെ ഗ്രോത്തിനാണെങ്കിലും പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് നിറയാനൊക്കെ സഹായിക്കുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇതുപോലത്തെ ബയോഗ്യാസ്. അപ്പം ഈ ഒരു ബയോഗ്യാസ് ഇപ്പം ഇതേപോലെ ഒരു ബയോഗ്യാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വില കൂടി വരികയാണ് അല്ലേ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അടുക്കളയിലാണെങ്കിലും നമുക്ക് ഗ്യാസിന് പകരം ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്നവർക്ക് തോട്ടത്തിലേക്ക് വേണ്ട വളം, ഇപ്പോൾ വളത്തിനാണെങ്കിൽ നല്ല ക്യാഷാണ്. അപ്പം അതൊന്നും നമ്മൾ കളയാതെ നമുക്ക് കാഴ്ചയൊന്നും ചിലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ നമ്മുടെ ബയോഗ്യാസ്. അപ്പൊ ഇതിന്ന് വരുന്ന ഈ ഒരു സ്ലെറിനാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു വളമായിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ലെറി. അപ്പൊ ഞങ്ങളൊക്കെ കൂടുതലായിട്ടും ഇതുപോലത്തെ കമ്പോസ്റ്റ് സ്ലെറിനൊക്കെയാണ് ചെടികൾക്ക് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലത്തെ വലിയ ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും ബക്കറ്റിൽ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യും. അപ്പൊ ഞാൻ അതിന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് സ്ലെറിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഡൈലൂട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സ്ലെറിന് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെടി പെട്ടെന്ന് അഴുകിപ്പോവും, ഉണങ്ങിപ്പോവും കേട്ടോ. അപ്പം അതുകൊണ്ട് എത്ര മാക്സിമം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗ്ലാസ്സിനൊക്കെ നമ്മൾ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ഡൈലൂട്ട് ചെയ്യുക. കാരണം അത്രയ്ക്കും വീര്യമായിരിക്കും ഇതിന്. നമ്മൾ നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഇത് നല്ലൊരു വളമാണെങ്കിലും പക്ഷെ ചെടികൾക്ക് ദോഷം ചെയ്യും ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ഇത് നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക, അത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ബോൾസത്തിനാണെങ്കിലും ആൻതോറിയത്തിനാണെങ്കിലും വീട്ടിലത്തെ ഒരുവിധം ചെടികൾക്കൊക്കെ ഇപ്പം ജമന്തി ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ പച്ചമുളക് തക്കാളിയൊക്കെ ഉണ്ടല്ലോ, തക്കാളിയിലൊക്കെ പെട്ടെന്ന് പൂക്കൾ വരാനും നല്ല രീതിയിൽ വളരാനൊക്കെ സഹായിക്കും. കാരണം സ്ലറിലൊക്കെ ഒരുപാട്, കിച്ചൺ വേസ്റ്റിൽ അറിയാമല്ലോ, ഒരുപാട് കാൽസ്യം അതേപോലെ തന്നെ മഗ്നീഷ്യം, നമ്മുടെ ഈ പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക് ഇതൊക്കെ നല്ല രീതിയിൽ റിച്ച് ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളൊരു ഇച്ചിരി മതി നമ്മളെ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ മുന്നേ പ്ലാന്റ്സിന്റെ ഈ പോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് താഴോട്ട് ഇറങ്ങി നമ്മുടെ വേരിലാണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു പോട്ടിൽ ചെടീനെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ. ഇതിനിയിപ്പോൾ നിങ്ങൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ അല്ലാതെയും നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലത്തെ ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വേണം നമ്മളിതൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഈ ഒരു ചെടിയിലൊക്കെ ആണെങ്കിൽ ധാരാളം ബേബി പ്ലാന്റ്സ് ഉണ്ടായ ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ അടിവശത്ത് ബേബി പ്ലാന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് അത് നല്ലൊരു പോട്ട് മിക്സിലേക്ക് മാറ്റി നടുക. എന്നാലുള്ളൂ വീണ്ടും വീണ്ടും ബേബി പ്ലാന്റ്സ് അടിവശത്ത് നിറയുള്ളൂ. അതേപോലെ തന്നെ മദർ പ്ലാന്റിന്റെ ഗ്രോത്തിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതേപോലെ നമുക്ക് സ്പൈറലാക്കിയിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചോട്ടിലായിട്ട് ഇങ്ങനെ ഒരു കപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നേർപ്പിക്കുക, ഒരിക്കലും തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. പ്ലാന്റ്സ് പൂർണ്ണമായിട്ടും കരിഞ്ഞ്
ഒടിഞ്ഞ് ഉണങ്ങി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊരു 10-15 ദിവസം കൂടുമ്പോഴോ 20 ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്തു കൊടുക്കുക. അപ്പൊ അത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ബക്കറ്റിൽ എങ്ങനെ കമ്പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി ഇടുക, അതിന്റെ മുകളിൽ മണ്ണിടുക, അങ്ങനെ നല്ലൊരു കമ്പോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ അടിവശത്ത് നമ്മള് ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിന്റെ അവിടെ ചെറിയൊരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറുതായിട്ട് സ്ലറിൻ ഇങ്ങനെ വരും. നമ്മൾ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഡെയിലി. അപ്പൊ അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഊർന്നു വരും. ആ വെള്ളം നമ്മൾ എടുത്തിട്ട് ചെടിയിൽ ഒഴിക്കുകയാണെങ്കിലും ചെടി നല്ല രീതിയിൽ വളരും. ഇതേപോലത്തെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുള്ള ബയോഗ്യാസ് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അത് സിമ്പിളാണ്. ആ ഒരു രീതിയും കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നമ്മൾ ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സ്ലറിൻ എടുക്കുന്നത് എങ്ങനെയെന്ന്. അപ്പൊ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.